ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനൂസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചുള്ള റെസിപ്പി ആയിട്ടാണ്. ചെറുപയർ തോരനാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ചെറുപയറൊക്കെ ഇഷ്ടം പോലെ കാണും. അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറുപയർ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നാടൻ രീതിയിൽ തന്നെയാണ് തോരൻ ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2-3 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 പച്ചമുളക് നടുകയൊന്ന് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചതച്ചെടുത്തേക്കുന്നതാണ്. വെളുത്തുള്ളി അല്ലിയും ഞാൻ ചെറുതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വലുതൊക്കെ ആണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ മതിയാവും. ഞാൻ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. പിന്നെ ഈ സവാളക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒത്തിരി ചെറിയ ഉള്ളി വേണ്ടി വരും. മാത്രമല്ല നമുക്ക് എളുപ്പത്തിനായിട്ട് സവാള തന്നെയാവും എപ്പോഴും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെറുപയർ നമ്മൾ ഇതിനകത്ത് വേവിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഉപ്പ് ചേർത്താണ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇതേ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് ചതച്ചതാണ്. അപ്പൊ നമ്മുടെ വറ്റൽ മുളക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചതച്ച മുളകിന്റെ ടേസ്റ്റ് ആണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചതച്ച മുളകൊക്കെ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഒട്ടും കരിഞ്ഞു പോവരുത്, അപ്പൊ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പൊ ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ ചെറുവേതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പോഴാണ് ആ തേങ്ങയുടെ ആ പച്ചമുളകൊക്കെ പോയിട്ട് നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ഇതേ 1 മിനിറ്റ് സമയം നമ്മുടെ തേങ്ങ ഒന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ചെറുപയർ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് ഇവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരല്പം വെള്ളമൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഊറ്റിക്കളഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനെടുത്ത ചെറുപയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പതിയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതെ, ഞാൻ എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചെറുപയറൊന്നും അങ്ങനെ കറിയായിട്ടൊന്നും കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ തോരനൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ എന്തായാലും കഴിച്ചോളും. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ.